പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീണ്ടും വയനാട്ടിലാണ്. വയനാട്ടിൽ ഫാമിലി ബഡ്ജറ്റ് ആയിട്ടുള്ള റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതെ, നമുക്ക് വൈത്തിരി തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സഫാരി ഹിൽസ് എന്ന് പറയുന്ന വൈത്തിരിയിലെ ഏറ്റവും പുതിയ ഒരു റിസോർട്ട് തന്നെയാണ്. റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാണ് സഫാരി ഹിൽസ്. അപ്പോൾ ഇവിടുത്തെ റൂം ഫെസിലിറ്റീസ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോന്നായിട്ട്. ഒരു ഫാമിലിക്ക് ബഡ്ജറ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന അടിപൊളി നല്ല ഫുഡും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് സഫാരി ഹിൽസ് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതേ റിസപ്ഷൻ ഏരിയ, നല്ല വിശാലമായിട്ടുള്ള റിസപ്ഷൻ ഏരിയ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ റിസപ്ഷൻ ഏരിയ നേരെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇവിടുത്തെ കോൺഫറൻസ് ഹാള്, അതുപോലെ തന്നെ ഇവിടുത്തെ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയ ഹാള്. ഒരു 150 പേർക്ക് ഒന്നിച്ച് ഇവൻറ്റിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന, കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ പരിപാടികളൊക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു ഹാൾ തന്നെയാണ് സഫാരി ഹിൽസിലുള്ളത്. ഈ റിസപ്ഷൻ്റെയും അതുപോലെ തന്നെ കോൺഫറൻസ് ഹാളിൻ്റെയും ഒക്കെ താഴെ ആയിട്ടാണ് ഇവിടുത്തെ വലിയ പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലീസ് അവിടെ കുളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ല. അവരൊക്കെ ഒന്ന് കയറിയിട്ട് ഫ്രീ ആയതിന് ശേഷം ഷൂട്ട് ചെയ്യാം. അതെ, നമ്മൾ റിസപ്ഷന് താഴെയായിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. നല്ല ഒരു പൂൾ സൈഡ് റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഇവിടുത്തെ ഓരോ റൂം കാറ്റഗറീസ് കാണിച്ചുതരാം. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇവിടുത്തെ ഒരു പൂൾ വില്ല ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം ഡബിൾ ബെഡ്റൂം കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള റൂമുകളാണ്. 2-bedroom വില്ലകളും അതുപോലെ തന്നെ 3-bedroom വില്ലകളും, അങ്ങനെയാണ് ഇവിടുത്തെ റൂമൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പൂൾ വില്ലയും, അങ്ങനെയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് റൂമുകളും. അപ്പോൾ ഇത് നമുക്ക് ഈ പ്രോപ്പർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാലുള്ളൊരു ആംബിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി നാച്ചുറലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. നമുക്ക് ആ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ആംബിയൻസാണ് നമുക്ക് പ്രോപ്പർട്ടിനുള്ളിൽ നിന്ന് കിട്ടുക. പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇവിടെ കുട്ടികളുടെ പാർക്ക്, അതുപോലെ തന്നെ ക്രിക്കറ്റ് നെറ്റ്, നെറ്റ് പ്രാക്ടീസിനുള്ള സംവിധാനങ്ങൾ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത്, എല്ലാ വില്ലയുടെ മുന്നിലും നമുക്ക് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ വണ്ടിയുടെ കുട്ടികമ്പം ഇവിടെ ഉണ്ട്. പിന്നെ അതെ, ഞാൻ കാണിക്കാൻ പോകുന്ന പൂൾ വില്ലയാണ്, നമുക്ക് പൂൾ വില്ല കാണാം. അപ്പോൾ നമ്മൾ പൂൾ വില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സൗകര്യങ്ങൾ പറയാം. പൂളിലേക്ക് നേരെയുള്ള എൻട്രൻസാണ് അത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ് ഇവിടെ. ഇനിയിപ്പോൾ ഒരു കപ്പിളിൻ്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലിവിങ് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു സോഫ, വലിയൊരു ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൂളിലേക്കുള്ള ഡയറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം പരിചയപ്പെടാം. ഇതാണ് പൂൾ വില്ലയിലെ ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് പൂൾ വില്ലയിൽ കൊടുത്തിട്ടുള്ളത്. പൂൾ വില്ലയിലെ ബാത്റൂം ആയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല എല്ലാ സൗകര്യങ്ങളുള്ള ബാത്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല ഫർണിച്ചറുകളൊക്കെ ഉള്ള ഒരു റൂം തന്നെയാണ്. ഓവറായിട്ട് വലിയ ഇൻറ്റീരിയറുകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഫർണിച്ചറുകളും, നമുക്ക് ഷെൽഫ് കാര്യങ്ങൾ അതുപോലെ തന്നെ ടേബിൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ, നമുക്ക് റൂം ഒന്ന് ഡയറക്റ്റ് അതെ പൂളിലേക്കുള്ള വ്യൂ ഉണ്ട്. പൂള് നല്ല വലുപ്പമുള്ള പൂളാണ് കേട്ടോ ഈ പൂൾ വില്ലയിൽ കൊടുത്തിട്ടുള്ളത്. വേറെയുള്ള റൂമെന്നോ മറ്റുള്ള വില്ലയെന്നോ ഒന്നും തന്നെ ഇങ്ങോട്ടുള്ള വ്യൂ ഉണ്ടാവില്ല. നല്ല പ്രൈവസി കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു പൂൾ വില്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ പൂളൊന്നുമല്ല, ചില റിസോർട്ടുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചില എന്താ പറയുക, പൂൾ വില്ലയാണെന്ന് പറയുമെങ്കിലും ചെറിയ പൂളായിരിക്കും. പക്ഷേ ഇവിടെ വലിയ പൂൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കാനുള്ള കെറ്റിലെ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ബാത്റൂം ഉണ്ട്. ഇനി ഞാനിവിടുത്തെ 2-bedroom വില്ലകൾ അതുപോലെ തന്നെ 3-bedroom വില്ലകളൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 3-bedroom വില്ല വരുന്നത്. 3-bedroom ഒറ്റ വില്ല. ഒരു വലിയ ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു വില്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനുള്ള കയറിയിട്ട് ഫെസിലിറ്റീസ് പറയാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വലിയ ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ്, ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്, ചെറുതായിട്ടുള്ള നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ അതെ, താഴെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഞാൻ മുകളിലെ ബെഡ്റൂം കാണിക്കാം ആദ്യം. ഈ സ്റ്റെപ്പ് കയറി നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ ഒരു ലിവിങ് ഏരിയ ആണ് നമുക്കുള്ളത്. ലിവിങ് ഏരിയ വിത്ത് ടി വി ഒക്കെ ഉള്ള എക്സ്ട്രാ ബെഡൊക്കെ ഈ ഒരു ഹോളിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മുകളിൽ 2 bedroom, താഴെ ഒരു ബെഡ്റൂമായിട്ടാണ് ഈ ഒരു വില്ലയെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുകളിലുള്ള ഒരു ബെഡ്റൂം കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം, മുകളിലുള്ള ഒരു ബെഡ്റൂം.
നല്ല വലുപ്പമുള്ള നല്ല വിശാലമായിട്ടുള്ള ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. ഷെൽഫ് കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ബാത്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാലും ബാത്റൂം ഇത് നല്ല വലുപ്പമുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഈ ഒരു വില്ലയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇവിടുത്തെ റൂമിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ബാൽക്കണി വ്യൂ ഉണ്ട്. ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റൂമിനും, അപ്പോൾ അപ്പുറത്തുള്ള ആ റൂമിനും ബാൽക്കണി ഉണ്ട്, ഇവിടെ ഈ ഒരു റൂമിനും ബാൽക്കണി ഉണ്ട്, അവൈലബിൾ ആണ്. റിസോർട്ടിൻ്റെ ഏത് ബാൽക്കണിയും നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു നാച്ചുറൽ വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഒരു ഫോറസ്റ്റ് ആംബിയൻസ് പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടിൻ്റെ എൻറ്റയർ പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിറയെ മരങ്ങളൊക്കെ ആയിട്ടുള്ള ഫുൾ ഗ്രീനറിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ ടു ബെഡ്റൂം വില്ല നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പോൾ ത്രീ ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്, ഇനി ടു ബെഡ്റൂം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ടു ബെഡ്റൂം വില്ലകളിലൊന്ന്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വില്ലയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനുള്ള വില്ല തന്നെയാണ്. നമുക്കതിനുള്ളിലേക്ക് കയറാം. നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ്, ടി വി ഒക്കെ ഉള്ളൊരു സ്പേസാണ് കാണുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഒരു റൂം കൊടുക്കുന്നത്. മുകൾ ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട്, റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് റൂം കൊടുത്തിട്ടുള്ളത്. നല്ല ഫെസിലിറ്റിയുള്ള, മേലെ നമ്മൾ ത്രീ ബെഡ്റൂം വില്ലയിൽ കണ്ടതുപോലുള്ള സെയിം ഡിസൈനിലുള്ള റൂം തന്നെയാണ്. ഏകദേശം ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമ് നമുക്ക് കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ കിട്ടും. പിന്നെ ഇത് ബാത്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലിയ ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. റൂമിൽ നമുക്ക് ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ റൂമിന്ന് ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിൽ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു പ്രോപ്പർട്ടി കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടുള്ള ഫോറസ്റ്റ് വ്യൂ കാണാം. ഈ വില്ലയുടെ താഴെ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മറ്റുള്ള ഇതിൽ കണ്ടതുപോലെ തന്നെ ആണ്, ചെറിയ കെറ്റിലും കാര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ ഇതിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു റൂം, താഴെയുള്ള റൂം ഉണ്ടോ, സെയിം ഫെസിലിറ്റി തന്നെയാണ്. മേലുള്ള റൂമിൻ്റെ അതേ സെയിം ഫെസിലിറ്റി തന്നെയാണ്. ഈ വില്ലയുടെ താഴെ ഭാഗത്തായിട്ട് നീണ്ട വലുപ്പമുള്ള നീണ്ട ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ടു ബെഡ്റൂം വില്ലയും അതുപോലെ തന്നെ ത്രീ ബെഡ്റൂം വില്ലയും അതുപോലെ തന്നെ ഇവിടുത്തെ പൂൾ വില്ല, അങ്ങനെ മൂന്ന് കാറ്റഗറി റൂം നമ്മൾ കണ്ടു. ഇനി ഇവിടുത്തെ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ ഈ പ്രോപ്പർട്ടിയിലുള്ള ക്യാമ്പ് ഫയർ മറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ അതിൻ്റെ നേരെ താഴെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്. പിന്നെ ഉള്ള ആക്ടിവിറ്റീസുകളൊക്കെ താഴെ നമ്മൾ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ. ഇവിടുത്തെ നമുക്ക് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾക്കുള്ള നല്ല വിശാലമായിട്ടുള്ള സൗകര്യമുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ചാടി കളിക്കാനുള്ള സൗകര്യം, ജഗ്ലിംഗ് ഉണ്ട്. പിന്നെ ഇത് പാർക്കിൽ ഊഞ്ഞാൽ, സ്ലൈഡ് കാര്യങ്ങളെല്ലാ സംവിധാനങ്ങളുണ്ട്. അതിനോട് ചേർന്നിട്ടാണ്, ഈ കിഡ്സ് പ്ലേ ഏരിയനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഈ ഒരു പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പൂളിൻ്റെ ഒന്ന് വലിപ്പം നോക്കൂ, നല്ല നീളത്തിലുള്ള നല്ല വിശാലമായിട്ടുള്ള വലിയ പൂൾ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോ പോയിൻ്റൊക്കെ ഇവിടെ സഫാരി ഹിൽസ് വൈത്തിരി എന്നുള്ളൊരു ഫോട്ടോ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിന് വലിയ പൂളാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒന്നിച്ച് കുളിച്ച് ഉല്ലസിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആഴമൊക്കെ ക്രമീകരിച്ചിട്ടുള്ള. കുട്ടികൾക്കുള്ള ഒരു സ്ഥലം അവിടെ നല്ല വലുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയവർക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് നീന്തി കുളിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ പൂളുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, സഫാരി ഹിൽസിൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ്. മൂന്ന് കാറ്റഗറി റൂമുകൾ, അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ള ഒരു റിസോർട്ടാണ് സഫാരി ഹിൽസ്. പിന്നെ ഇവിടുത്തെ ഒരു എടുത്ത് പറയേണ്ട പ്രത്യേകത, ഇവിടുത്തെ ഫുഡ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി, ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട്. ബുഫേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഡിന്നർ ആയി കഴിഞ്ഞാലും ഒരുപാട് ഐറ്റംസ് ഡിന്നറിലും ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നമുക്കൊന്നും പറയാനില്ല. ഒരുപാട് നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സഫാരി ഹിൽസ് നമ്മുടെ ഓൾഡ് വൈത്തിരി നിന്ന് നമ്മുടെ ഹണി മ്യൂസിയത്തിൻ്റെ റോഡിന് ഇങ്ങനെ ഏകദേശം ഒരു കിലോമീറ്റർ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സഫാരി ഹിൽസിലെത്താം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിലാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് സഫാരി ഹിൽസ്. അപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെല്ലാ വീഡിയോയിൽ പറയുന്ന പോലെ നമ്മുടെ ട്രാവൽ ഡോട്ട്സ് വെക്കേഷൻ പ്ലാനർ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, വിളിച്ചോളൂ. അപ്പോൾ ഏതായാലും ഇനി അടുത്തൊരു റിസോർട്ടിൻ്റെ, കിടലൻ റിസോർട്ടിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങട്ടെ. ബൈ.